ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. GD കഴിഞ്ഞു വരുന്ന മറ്റൊരു വാല്യുബിൾ ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ പലരും അറിഞ്ഞു കാണില്ല, ഏകദേശം 3200 വേക്കൻസിയിലേക്കുള്ള ഓരോ റീജിയൻ വൈസിൻ്റെ സെപ്പറേറ്റ് വേക്കൻസി റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത്. പല ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനും, 10+2 ഡിഗ്രി, ഡിപ്ലോമ, ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ അവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന SSCയുടെ ഒരു കോമൺ ഫേസ് റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഡിഫൻസ് എക്സാമിന് വേണ്ടി നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ആയില്ലേ? ഇതാ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിക്ക് വേണ്ടി ഒരു അടിപൊളി ആപ്പ്, പരീക്ഷ ആപ്പ്, ആർമി, നേവി, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, അതുപോലെ തന്നെ ഏത് ഡിഫൻസ് എക്സാം ആകട്ടെ, നമ്മുടെ ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്ന ഏത് ഡിഫൻസ് എക്സാം ആകട്ടെ, അതിന് സഹായിക്കാൻ, അതായത് നമ്മുടെ ചെറുപ്പക്കാർക്ക് സഹായിക്കാൻ വേണ്ടി ഒരു അടിപൊളി ആപ്പ് പരീക്ഷ ആപ്പ് നിങ്ങളിലൂടെ കാഴ്ചവെക്കുന്നു. പരീക്ഷ ആപ്പിലൂടെ 20+ ടെസ്റ്റ് സീരീസുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസുകൾ 50% ഡിസ്കൗണ്ടുകളോടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനലിൻ്റെ സ്വന്തം കോഡായ 4J50 എന്ന ഈ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. ഫ്രണ്ട്സ്, അപ്പോൾ നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 24 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ 25 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. നിങ്ങളുടെ SSC പ്രൊഫൈലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെ ജനറലാണ്, 30 വയസ്സ് വരെ. അപ്പോൾ ഒരുവിധമുള്ള എല്ലാവർക്കും SSCയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഫേസ് റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ കേരള, കർണാടക റീജിയൻ ആണ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ റീജിയൻ വരുന്നത്. അവിടെയുള്ള കുറച്ച് പോസ്റ്റുകളുണ്ട്, അതിലേക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആ ഒരു പോസ്റ്റുകളിൽ +2 ഉള്ളതുണ്ട്, ഡിഗ്രി ഉള്ളതുണ്ട്, ഡിപ്ലോമയുണ്ട്, IT, എല്ലാ ട്രേഡിലുള്ളവർക്കും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഉള്ളതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ പോസ്റ്റുകളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ റീജിയനിലുള്ള വേക്കൻസിയും പൊസിഷനുമാണ് നമ്മൾ പറയാൻ പോണത്. ടെക്സ്റ്റൈൽ ഡിസൈനർ ഡിപ്പാർട്ട്മെൻറ്റ് വേവ്സ് സർവീസ് സെൻറ്ററിലേക്കാണ്. അടുത്തത് ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ്, റിസർച്ച് അസോസിയേറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ റിസർച്ച് അസോസിയേറ്റ്, അതുപോലെ തന്നെ ഗേൾ കേഡറ്റ് ഇൻസ്ട്രക്ടർ, ഡെപ്യൂട്ടി റേഞ്ചർ ഫോറസ്റ്റിലേക്കാണ്. ഫീൽഡ് മാൻ, ഈ ഒരു പോസ്റ്റ് +2 ആണ്. 19,000 മുതൽ 63,200 വരെ സാലറി ഉണ്ട്. ഈ ഒരു പോസ്റ്റിന് 18-27 ആണ് ജനറൽ ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ശ്രദ്ധിക്കുക, അതിൻ്റെ കോഡ് KK10221 എന്ന കോഡാണ്. ഈ ഒരു പോസ്റ്റിന് +2 മാത്രം മതി ഫീൽഡ് മാൻ. അടുത്തത് ജൂനിയർ ഗ്രേഡ് ഓഫ് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഗ്രൂപ്പ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. അടുത്തത് ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ് വേവിംഗ്, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ്. അടുത്തത് അസിസ്റ്റൻ്റ് വെൽഫെയർ സെസ് കമ്മീഷണർ ലേബർ വെൽഫെയർ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രൊഫൈൽ, SSCയുടെ പ്രൊഫൈൽ വഴി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ജനറൽ OBC EWS 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് മെയിൽ കാൻഡിഡേറ്റ്സിന് കൊടുക്കണം. ഫീമെയിൽസിനും SC ST ക്കാർക്കും ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എക്സാമിനേഷൻ സെൻറ്റർ എല്ലാം നമ്മുടെ പഴയ SSC പ്രൊസീജിയർ പോലെയാണ്. കേരളത്തിൽ സെൻറ്റർ ഉണ്ട്, കേരളത്തിലെ കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ, പ്രധാനപ്പെട്ട മറ്റ് ജില്ലകളിലെല്ലാം എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളും ഉണ്ട്. SSC പലപ്പോഴുമാണ് ഇത്തരത്തിലുള്ള ഫേസ് റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നത്. അതായത് അവരെ ഓരോ റീജിയണിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള വേക്കൻസി, അത് എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. +2 ഉള്ളവർക്കും, ഡിപ്ലോമ, 10th, അതുപോലെ തന്നെ മറ്റ് റീജിയണിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കേരള, കർണാടക റീജിയനും മറ്റ് റീജിയനിലൊക്കെ യൂണിഫോം പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഇത് വേക്കൻസികളുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പറഞ്ഞ ഇത്രയും വേക്കൻസിയാണ് ഉള്ളത്, ഇത്രയും പോസ്റ്റുകളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ തീർച്ചയായും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ SSCയുടെ വൺ ടൈം പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആദ്യം കോൺസ്റ്റബിൾ GD ആയിരുന്നു, ഇപ്പോൾ അത് മാറി അതിൻ്റെ അടുത്ത റിക്രൂട്ട്മെൻറ്റ് ഒന്ന് നടപ്പുണ്ട്. അത് ജസ്റ്റ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. +2 യോഗ്യതയുള്ളവർക്ക് മിനിമം അപ്ലൈ ചെയ്യാൻ നല്ലൊരു അവസരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വിവരം, ഈ ഒരു ഇൻഫർമേഷൻ, SSCയുടെ ജോലി ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അവരിലേക്ക് ദയവ് ഷെയർ ചെയ്യുക. ഇപ്പോൾ തന്നെ ഇത് അർഹതയുള്ളവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് മറക്കണ്ട, 25/10/2021.